आज नहीं आने देंगे, चाहे मोदी जी हो या चाहे कोई भी आए, लेकिन हम इस देश के संविधान पर आज नहीं आने देंगे, इस देश को लोकतंत्र को हम दुर्बल नहीं होने देंगे। ജാർഖണ്ഡിലെ റാഞ്ചിയിൽ പ്രിയങ്കാ ഗാന്ധി തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ സംസാരിക്കുന്നു. എൻ ഡി എ സർക്കാരിന്റെ 10 വർഷം നീണ്ട ഭരണകാലഘട്ടത്തിലെ ജനവിരുദ്ധ നയങ്ങൾ തുറന്നു കാണിച്ച് എന്നത്തെയും പോലെ അതിതീവ്രമായ വാക്കുകളോടെയാണ് പ്രസംഗം. സംസാരം അവസാനിപ്പിക്കുന്നതിന് മുൻപ് റാഞ്ചിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി യശസ്വിനി സഹായിയെ അരികിലേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നമ്മുടെ സ്ഥാനാർത്ഥി ഒരു സ്ത്രീയാണ്, 27 വയസ്സുകാരിയാണ്. അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതിനുശേഷം പ്രായം എല്ലാവർക്കും മുന്നിൽ വെളിപ്പെടുത്തിയതിന് യശസ്വിനിയോട് ക്ഷമ ചോദിച്ച് തുടർന്നു, എന്റെ ഒരു സഹോദരി ഭരണഘടനയെ സംരക്ഷിക്കാൻ വേണ്ടി പോരാടുന്നു, രാജ്യത്തിനു വേണ്ടി പോരാടുന്നു എന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. और ये देख के मुझे हमेशा गर्व होता है जब मेरी एक बहन खड़ी हो जाती है और संविधान के लिए लड़ रही है, देश के लिए लड़ रही है. बहुत बहुत धन्यवाद. മുൻ കേന്ദ്രമന്ത്രി സുബോധ് കാന്ത് സഹായിയുടെ മകളാണ് യശസ്വിനി. ആദ്യമായി തിരഞ്ഞെടുപ്പ് ഗോതയിൽ പ്രവേശിച്ചിരിക്കുന്ന അവർ അഭിഭാഷക കൂടിയാണ്. മാതൃകാ ഗ്രാമങ്ങൾ സൃഷ്ടിക്കുക, കായിക അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക, റാഞ്ചിയുടെ പൈതൃകം സംരക്ഷിക്കുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നിവയ്ക്കാണ് യശസ്വിനി മുൻഗണന നൽകുന്നത്. വോ ഹമാരി മെഹംഗായി കി സമസ്യ ഹോ, ബേരോസ്ഗാരി കി സമസ്യ ഹോ, ഹമാരി ലഡായി ഹോ ജൽ ജംഗൽ ജമീൻ കി, യാ ഹമാരി ലഡായി ഹോ അപ്നേ സാംസ്കൃതിക് ഓർ മൗലിക് പഹചാൻ കോ ബചാനേ കേ ലിയേ, അബ് കോയി അൻദേഖാ നഹീ ഹോനേ വാലാ ഹൈ, കോയി അൽസുൽഝാ നഹീ റഹനേ വാലാ ഹൈ, സബ്കാ നിചോഡ് മിലേഗാ. पर हमें जरूरत है एक साथ खड़े होने की. तो क्या आप हमारे साथ खड़े हैं?